ദില്ലിയിൽ കോൺഗ്രസ് ആസ്ഥാനത്ത് മുതിർന്ന നേതാവ് അംബിക സോണി പതാക ഉയർത്തി. രാഹുൽഗാന്ധി, പ്രിയങ്ക ഗാന്ധി, ഗുലാം നബി ആസാദ്, ആനന്ദ് ശർമ്മ തുടങ്ങിയ നേതാക്കൾ പങ്കെടുത്തു. അല്പസമയത്തിനകം ഗാന്ധി സ്മൃതിയിലേക്ക് പദയാത്രയും തുടങ്ങും. വിവരങ്ങളുമായി ബിൻരാജ് ചേരുകയാണ്. ബിൻരാജ്, എന്താണ് കോൺഗ്രസിന്റെ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾ? ശ്രാവൺ, ഇവിടെ AICC ആസ്ഥാനത്ത് സംഘടിപ്പിച്ച ചടങ്ങിൽ അംബിക സോണിയാണ് ഇക്കുറി ദേശീയ പതാക ഉയർത്തിയത്. നമുക്കറിയാം, സോണിയാഗാന്ധി കോവിഡ് ബാധിതയായി ചികിത്സയിലാണ്. അതുകൊണ്ട് മുതിർന്ന നേതാവായ അംബിക സോണി ഇന്ന് ഇവിടെ ദേശീയ പതാക ഉയർത്തി. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ഇവിടെ എത്തിയിരുന്നു. രാഹുൽഗാന്ധി, പ്രിയങ്കാഗാന്ധി. പ്രിയങ്കാഗാന്ധിയും കോവിഡ് ബാധിതയായിരുന്നു. അവർ കോവിഡ് മുക്തയായ ശേഷം പ്രിയങ്കാഗാന്ധിയും ഇന്ന് AICC ആസ്ഥാനത്ത് എത്തി. പന്നിക്കൃഷി ചെയ്യുക എന്നുള്ളത് വളരെ ലാഭകരമായ ബിസിനസ്സാണ്. ഇദ്ദേഹത്തെ കണ്ടില്ലേ, 1000 പന്നികളെ വളർത്തി ഒരു വർഷത്തിൽ കോടികളാണ് ലാഭം ഉണ്ടാക്കുന്നത്. നിങ്ങൾക്കും ഇത് ചെയ്യണോ? ഇദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് പഠിക്കണോ? എങ്കിൽ ഫ്രീഡം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമുക്കറിയാം കഴിഞ്ഞ തവണ, അതായത് ഈ സോണിയാഗാന്ധിയെ ED ചോദ്യം ചെയ്യുന്ന സാഹചര്യം മുതൽ എല്ലാ പിണക്കങ്ങളും മറന്ന് ഗ്രൂപ്പ് 23 നേതാക്കൾ സഹകരിച്ചു തുടങ്ങിയിരുന്നു. അങ്ങനെ മുതിർന്ന നേതാക്കളായ ഗുലാം നബി ആസാദും ആനന്ദ് ശർമ്മയും ഇന്ന് ഇവിടെ നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്. നേതാക്കളൊക്കെ തന്നെ ഇവിടെയുണ്ട്. 11:30 പദയാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത്. AICC ആസ്ഥാനത്ത് നിന്ന് ഗാന്ധി സ്മൃതിയിലേക്കാണ് ഈ പദയാത്ര നടക്കുന്നത്. സാധാരണ രീതിയിൽ പോലും ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായി കോൺഗ്രസിൻ്റെ ഇത്തരം പ്രകടനങ്ങൾക്കെതിരെ പോലീസ് നടപടി സ്വീകരിക്കാറുണ്ട്. പക്ഷേ ഇന്ന് പോലീസ് അനുമതി നൽകിയിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും പുറത്ത് വലിയ സുരക്ഷാ വിന്യാസമുണ്ട്. കുടുംബാധിപത്യത്തിനെതിരെ പ്രധാനമന്ത്രി ഇന്ന് ചെങ്കോട്ടയിൽ ആഞ്ഞടിച്ചെങ്കിൽ പ്രധാനമന്ത്രിക്കെതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയും രൂക്ഷ വിമർശനം ഉയർത്തി സോണിയാഗാന്ധിയും രംഗത്തെത്തി. പ്രത്യേകിച്ച് സ്വാതന്ത്ര്യ സമരസേനാനികളെയും രക്തസാക്ഷികളെയും അപമാനിക്കുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാരിൻ്റെത്. സ്വന്തം നേട്ടത്തിനായി പ്രധാനമന്ത്രി ചരിത്രത്തെ വളച്ചൊടിക്കുന്നു, ചരിത്രത്തെ തമസ്കരിക്കുന്നു. അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കളെ ഈ രീതിയിൽ അപമാനിക്കുന്നതിനെതിരെ ശക്തമായി രംഗത്ത് വരും എന്നും സോണിയാഗാന്ധി അവരുടെ വാർത്താക്കുറിപ്പിലൂടെ പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പവൻ ഖേർ അല്പസമയം മുമ്പ് ഇവിടെ മാധ്യമങ്ങളെ കണ്ടിരുന്നു. മോദിയുടെ പ്രസംഗം അദ്ദേഹം രൂക്ഷമായി വിമർശിച്ചു. ഈ കഴിഞ്ഞ നാളുകളിലെല്ലാം തന്നെ പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗത്തിൻ്റെ ഒരു ആവർത്തനം മാത്രമാണ് എന്നുള്ളതാണ്. അഴിമതിയെയും കുടുംബാധിപത്യത്തെയും തുരത്താൻ മോദി സർക്കാരിനായിട്ടില്ല. എന്തുകൊണ്ട് പ്രധാനമന്ത്രി ഒരു പ്രോഗ്രസ് കാർഡ് പുറത്തിറക്കുന്നില്ല തുടങ്ങിയ വിമർശനങ്ങളും കോൺഗ്രസ് ഉന്നയിച്ചിട്ടുണ്ട്. അങ്ങനെ ഇവിടെയും സ്വാതന്ത്ര്യ ദിനാഘോഷം പുരോഗമിക്കുകയാണ്. അല്പസമയത്തിനകം AICC നിന്ന് ഗാന്ധി സ്മൃതിയിലേക്ക് പദയാത്ര തുടങ്ങും. ശരി, ബിൻരാജാണ് ദില്ലിയിലെ AICC ആസ്ഥാനത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. പന്നിക്കൃഷി ചെയ്യുക എന്നുള്ളത് വളരെ ലാഭകരമായ ബിസിനസ്സാണ്. ഇദ്ദേഹത്തെ കണ്ടില്ലേ, 1000 പന്നികളെ വളർത്തി ഒരു വർഷത്തിൽ കോടികളാണ് ലാഭം ഉണ്ടാക്കുന്നത്. നിങ്ങൾക്കും ഇത് ചെയ്യണോ? ഇദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് പഠിക്കണോ? എങ്കിൽ ഫ്രീഡം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.